ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. 2021 ഓഗസ്റ്റ് മാസത്തിൻ്റെ അവസാനത്തെ പ്രഭാതം കൂടെ കാണുവാൻ സർവശക്തനായ ദൈവം നമുക്ക് തന്ന വിലയേറിയ കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യാം. എത്ര അതിശയകരമായി രോഗവും ക്ഷീണവും ബുദ്ധിമുട്ടും പ്രയാസവും ഭാരങ്ങളും ദുഃഖങ്ങളും ഒക്കെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ നടുവിലും ശാശ്വതമായ സമാധാനം തന്ന് ദൈവകൃപയോടുകൂടെ താങ്ങി എഴുന്നേൽപ്പിച്ച് ഇന്നയോളം വഴി നടത്തിയ വഴികൾക്കായി, കൃപകൾക്കായി നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് 63-ാം സങ്കീർത്തനം 6-ാം വാക്യം. എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു, എൻ്റെ വായ സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. ദാവീദ് മരുഭൂമിയുടെ നടുവിലായിരിക്കുമ്പോൾ രചിച്ച സങ്കീർത്തനമാണ്. വരണ്ട അവസ്ഥയിൽ, ജീവിതത്തിലെ യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത സമയത്ത് ദൈവത്തിനായി ദാഹിച്ചുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഒരു സങ്കീർത്തനം. ദൈവത്തെ തന്നെ അന്വേഷിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് ദാവീദ് പാടുകയാണ്. ദാവീദ് എന്താ ചെയ്തതെന്ന് 63-ാം സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ദാവീദ് ദൈവത്തെ അന്വേഷിച്ചു. 2-ാമത്തെ വാക്യം അതാ പറയുന്നത്, അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരുന്നു. ദൈവമുഖത്തേക്ക് നോക്കുകയാണ്. വരണ്ട അവസ്ഥയിൽ, നിർജ്ജനമായ പ്രദേശത്ത്, പ്രതികൂലത്തിൻ്റെ അവസ്ഥയിൽ, ദാഹം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ ദൈവമുഖത്തേക്ക് നോക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്നതായിട്ടുള്ള ദാവീദിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ഇരുന്നു കൊണ്ട് ദൈവിക പ്രവർത്തനത്തിനായിട്ട് ദാവീദ് കാത്തിരിക്കുക. 6-ാമത്തെ വാക്യം, ദാവീദ് ദൈവത്തിൽ സംതൃപ്തനാണ്. എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്നപോലെ തൃപ്തി വരുന്നു, എൻ്റെ വായ സന്തോഷമുള്ള അധരങ്ങളാണ് എന്നെ സ്തുതിക്കുന്നു. നമുക്ക് സംതൃപ്തി ലഭിക്കുന്ന എവിടെ വന്ന്? ഭാഗ്യമായ സാഹചര്യങ്ങളൊന്നും നമുക്ക് സംതൃപ്തി നൽകുന്ന സാഹചര്യങ്ങളല്ല, അത് ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന സംതൃപ്തിയാണ്. ഏത് പ്രതികൂലമായാലും, പ്രയാസമായാലും, മരുഭൂമിയായാലും, വരണ്ട അവസ്ഥയായാലും, ദൈവം ഉള്ളത്തിലുള്ള ഒരു ദൈവ പൈതലിന് ഭാഗ്യമായ സാഹചര്യങ്ങളൊക്കെ മോശമായാലും ഉള്ളിലൊരു സന്തോഷവും സമാധാനവും അനുഭവിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, എൻ്റെ വായ സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. 5-ാമത്തെ വാക്യം, എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ, കിടക്കയിൽ ഓർക്കുന്ന, ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് ചിന്തിക്കുന്ന, കൃപ തന്ന് നടത്തിയ ദൈവത്തെ ധ്യാനിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം. അങ്ങനെയുള്ളവർക്ക് സംതൃപ്തി അനുഭവിപ്പാൻ കഴിയും. 11-ാമത്തെ വാക്യം, ദാവീദ് ദൈവത്തിൽ ആനന്ദിച്ചു. എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. ആരാ ദൈവത്തിൽ സന്തോഷിക്കുന്നേ? തൻ്റെ ഉള്ളം ദൈവത്തോടെ പറ്റിയിരിക്കുന്നവർ. ദൈവം വലം കൈയാൽ താങ്ങുന്നു. അങ്ങനെയുള്ളവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നത്. വനാന്തരങ്ങളുടെ നടുവിൽ, മരുഭൂമിയുടെ നടുവിൽ പാടുവാൻ ഒരു ദൈവം ഇതിന് കഴിയും. ഈ വനാന്തരങ്ങളിൽ നമ്മെ ചില പ്രധാന സത്യങ്ങൾ പഠിപ്പിക്കുക. എന്താ പഠിപ്പിച്ചത്? പുറമേയുള്ള സാഹചര്യങ്ങളല്ല നമുക്ക് സംതൃപ്തി നൽകുന്നത്, അകമേയുള്ള അനുഗ്രഹങ്ങളാൽ നമുക്ക് സംതൃപ്തി പ്രാപിപ്പാൻ സാധിക്കണം. പ്രിയ ദൈവജനമേ, ഇന്ന് പകൽക്കാലം വനാന്തരങ്ങളുടെ നടുവിലോ, പ്രയാസങ്ങളുടെ നടുവിലോ, വേദനയുടെ നടുവിലോ ദാവീദിനെ പോലെ കടന്നു പോകുന്നുവെങ്കിൽ, ദാവീദ് ചെയ്തതുപോലെ ദൈവത്തിനായി ദാഹിക്കുക, ദൈവത്തിൽ സംതൃപ്തരായിത്തീരുക, ദൈവത്തിൽ ആനന്ദിക്കുക. എന്നാൽ നമ്മുടെ വനാന്തരങ്ങളൊക്കെ മാറി, മരുഭൂമികളൊക്കെ മാറി ദൈവത്തെ പാടി സ്തുതിക്കുവാൻ കഴിയും. അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, വിലയേറിയ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഏതവസ്ഥയിലും ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തിൽ സംതൃപ്തി കണ്ട്
ദൈവത്തിൽ ആനന്ദിച്ച് ദൈവമുഖത്തേക്ക് നോക്കി ജീവിപ്പാൻ്റെ കോണം കൃപതരണമേ എന്നെ പ്രാർത്ഥിക്കുക. വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. അവരുടെ അവസ്ഥകൾക്ക് ഭേദം വരുത്തുന്ന ഒരു കർത്താവ് കൂടെ ഉള്ളതിനായി സ്തുതിക്കുന്നു. അവരുടെ സ്ഥിതി മാറ്റുവാൻ, അവരങ്ങിൽ ആശ്രയം വെച്ച് സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് മരുഭൂമിയെയും ഏത് നിർജ്ജന പ്രദേശത്തെയും മാറ്റുന്നവനായിരിക്കുന്ന ഒരു കർത്താവായിരിക്കാൻ സ്തോത്രം. ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നവനായി തീരുവാൻ എല്ലാവരെയും സഹായിച്ചാട്ട്, കൃപയാൽ എല്ലാവരെയും പരിപാലിച്ചാട്ട്. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ തന്നെ ആമേൻ. അലയുന്ന എന്നെ പതറാതെ നടത്തിടുന്ന അനുദിനമേ, അഴലേറു നീ ഭൂമി. അലയുന്ന എന്നെ പതറാതെ നടത്തിടുന്ന അനുദിനമേ, ലോകം വെറുക്കാതെ രോഗിയായി മാറാതെ സൗഖ്യമായി എന്നെ പരിപാലിക്കും. ലോകം ാതെ രോഗിയായി മാറാതെ സൗഖ്യമായി എന്നെ പരിപാലിക്കും. എല്ലാം എനിക്കായി കരുതുന്നവൻ നല്ലവൻ വല്ലവൻ യേശുനാഥൻ.